നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ജവാന്മാരുടെ മൃതദേഹം ഡൽഹിയിലേക്ക് എത്തിക്കുക പ്രത്യേക വിമാനത്തിൽ. പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാന്മാരുടെ മൃതദേഹങ്ങൾ വ്യോമസേനയുടെ C-17 ഗ്ലോബൽ മാസ്റ്റർ വിമാനത്തിൽ ജമ്മു കാശ്മീരിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിക്കും. ഉത്തർപ്രദേശിലെ ഹിന്ദോർ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് 17C ഗ്ലോബൽ മാസ്റ്റർ വിമാനം ഉടൻ തന്നെ ശ്രീനഗറിലേക്ക് എത്തിയിരിക്കുമെന്ന് വാർത്താ ഏജൻസി ANI റിപ്പോർട്ട് ചെയ്തു. രാജ്യ തലസ്ഥാനത്തെത്തിക്കുന്ന മൃതദേഹങ്ങൾ തുടർന്ന് ജവാന്മാരുടെ സ്വദേശങ്ങളിലേക്ക് എത്തിക്കും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:45 പുൽവാമയിൽ CRPF വാഹനവ്യൂഹത്തിന് നേരെ ഭീകരവാദികൾ ചാവേറാക്രമണം നടത്തിയത്. വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരവ്. രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ രാജ്യമൊട്ടാകെ സ്തംഭിച്ചുവെങ്കിലും പിന്നീടുള്ള നിമിഷങ്ങൾ മരവിച്ച മനസ്സുകളിൽ നിന്നുയർന്നത് രാജ്യസ്നേഹത്തിന്റെ ഒരേ സ്വരത്തിലുണർന്ന പ്രതിഷേധ സ്വരമായിരുന്നു. ജമ്മുവിൽ പലയിടത്തും പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. മെഴുകുതിരികൾ തെളിയിച്ച് വീരമൃത്യു ജവാന്മാരോട് അവർ ആദരവ് പ്രകടിപ്പിച്ചു. താഴ്വരയിൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെതിരെയും തീവ്രവാദത്തിനെതിരെയും മുദ്രാവാക്യങ്ങൾ മുഴക്കി അവർ പ്രതിഷേധിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങൾ നടന്നു. ഉപതെരഞ്ഞെടുപ്പ് BJP 0. സംസ്ഥാനത്തെ 10 ജില്ലകളിലായി 30 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരസ്പരം സീറ്റുകൾ പിടിച്ചെടുത്ത LDFും UDFും. 16 LDFും 12 UDFും ജയിച്ചപ്പോൾ BJP സീറ്റുകളൊന്നും ലഭിച്ചില്ല. ഒരിടത്ത് UDF വിമതനും 1 സ്വതന്ത്രനും ജയിച്ചു. അട്ടിമറിയിലൂടെ മലപ്പുറം ജില്ലയിലെ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തും തവനൂർ പഞ്ചായത്ത് LDFും പിടിച്ചെടുത്തു. കോഴിക്കോട് ഒഞ്ചിയം പഞ്ചായത്തിലെ 5 വാർഡിൽ RMP വിജയിച്ചു. RMP സ്ഥാനാർത്ഥി P. ശ്രീജിത്ത് 308 വോട്ടുകൾക്കാണ് വിജയിച്ചത്. CPMലെ രാജാറാം തൈപ്പള്ളിയാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ പഞ്ചായത്തിൽ RMPയുടെ ഭരണം തുടരും. UDF ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കാന്റീൻ തീപിടുത്തം, 2 ലക്ഷത്തോളം നഷ്ടം. സീലിംഗ് വയർ, എക്സ്ഹോസ് ഫാൻ, കുക്കിംഗ് റേഞ്ച് ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങൾ എന്നിവ കത്തിനശിച്ചു. സ്റ്റേഷൻ ഓഫീസർ പനോത് അജിത് കുമാർ, ലീഡിംഗ് ഫയർമാൻ സദാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു യൂണിറ്റ് അഗ്നിശമന സേനാംഗങ്ങളെത്തി തീയണച്ചു. വെള്ളിയാഴ്ച രാവിലെ 6:20 സംഭവം. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് കണക്കാക്കുന്നു. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഓറിയന്റൽ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലാണ് തീപിടിച്ചത്. അടുക്കളയിലെ പാചകത്തിനിടെ വലിയ ചട്ടിയിലെ എണ്ണയ്ക്ക് തീപിടിച്ച് മുറിയിലും സീലിംഗിലേക്കും വ്യാപിക്കുകയായിരുന്നു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീ വത്സൻ. Trusted tradition of 155 years, Chemanur International Jewelers.